വലിയ വലിയ തെളിവ് വേണ്ടല്ലോ ഈ വാഹനത്തിന്റെ പെർഫോമൻസിനെ പറ്റി. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആരും ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പുതിയ i20 ആണ് ഇന്ന് കൂടെയുള്ളത്. രണ്ടാഴ്ച മുമ്പായിരുന്നു ഓൾ ഇന്ത്യ ലോഞ്ച്. കഴിഞ്ഞ ആഴ്ച പോപ്പുലർ കാരക്കാമണ്ഡപം, തിരുവനന്തപുരത്ത് കാരക്കാമണ്ഡപത്തുള്ള പോപ്പുലർ ഹുണ്ടായിൽ ലോഞ്ചിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ആഴ്ച നമ്മൾ അവിടുന്ന് തന്നെയാണ് ഈ വാഹനം റിവ്യൂവിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ i20യെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്, ഹുണ്ടായോട് i20യെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അവർക്ക് പറയാനുണ്ടായിരിക്കുന്നത് 12 വർഷത്തെ വിജയഗാഥയായിരിക്കും. കാര്യം അത്രയേറെ സക്സസ് ആയ ഒരു മോഡലാണ് ഹുണ്ടായുടെ പുതിയത് മാത്രമല്ല ഹുണ്ടായുടെ i20 എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെ അത്ര സക്സസ് ആയി. 2008 ഏകദേശം, അതാ ഞാൻ പറയാം 12 വർഷം, 2008 ഹുണ്ടായ i20 ലോഞ്ച് ചെയ്യുന്നത്. പ്രീമിയം ഹാഷ് ബാക്ക് എന്നുള്ളൊരു സെഗ്മെൻറ്റ് അവിടെ വലിയൊരു ഒഴിവ് അവിടെ ഉണ്ടായിരുന്നു. അതായത് ഒരു ചെറിയൊരു ഹാഷ് ബാക്ക് കഴിഞ്ഞ് സെഡാനിലേക്കുള്ള ദൂരത്തിനിടയിൽ ഒരു ചെറിയ സെഗ്മെൻ്റ് ആയിരുന്നു പ്രീമിയം ഹാഷ് ബാക്ക് എന്ന് പറയുന്നത്. അന്ന് ആ വിടവ് നികത്താൻ വേണ്ടി ഹുണ്ടായി ഇറക്കിയതായിരുന്നു i20. പ്രതീക്ഷനേക്കാൾ വിജയം കൈവരിച്ച് ആദ്യ ഒരു തലമുറ ഹുണ്ടായി i20 കഴിഞ്ഞ് രണ്ടാമത് എലൈറ്റ് i20 വരികയും പിന്നീട് നമ്മൾ കണ്ട ഒരു ഇന്ത്യൻ നിരത്തിലുള്ള പ്രീമിയം ഹാഷ് ബാക്ക് എന്നുള്ളൊരു പുതിയ സെഗ്മെൻ്റ് ഉണർത്തെഴുന്നേൽപ്പാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെഗ്മെൻറ്റിനെ ഇന്ത്യൻ നിരത്തിൽ പരിചയപ്പെടുത്തിയൊരു വാഹനമെന്ന് നമുക്ക് പറയാം. നല്ല അന്തസ്സായിട്ട് നമുക്ക് പറയാൻ പറ്റും പ്രീമിയം ഹാഷ് ബാക്കിന് ഇന്ത്യൻ നിരത്തിൽ കൊണ്ടുവന്നത് i20 ആണെന്ന്. പിന്നീട് ഒരുപാട് റൈവൽസും കോമ്പറ്റീഷൻസും ഒക്കെ വന്നു. ഇപ്പോൾ ഇതിൻ്റെ പ്രസൻ്റ്ലി ഒരു കറണ്ട് ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ടാറ്റ ഓൾട്രോസ്, മാരുതി ബലേനോ, അതുപോലെ ടൊയോട്ട ഗ്ലാൻസ, ഹോണ്ട ജാസ് തുടങ്ങിയ 4 മോഡൽസാണ് ഇതിൻ്റെ ഏറ്റവും എതിരാളികളായിട്ട് വരുന്നത്. പക്ഷേ ഈ എതിരാളികളോടെല്ലാം പോരിട്ട് ഇന്നും ഇത് നല്ല രീതിയിൽ നല്ലൊരു സ്ഥാനം, top 10 നമ്മൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും ആ ഒരു പൊസിഷനിൽ എന്നും എപ്പോഴും i20 കാണും. ഇത്രയൊക്കെയാണ് i20. കൂടുതൽ ഞാൻ നീട്ടുന്നില്ല, എന്തായാലും നമുക്ക് i20 ഒന്ന് കണ്ടിട്ട് തുടങ്ങാം. സെൻസുവസ് സ്പോട്ട്നെസ് എന്ന ഹുണ്ടായിയുടെ ഡിസൈൻ ലാംഗ്വേജിൽ പിറന്ന ഒരു പുത്രനാണ് ഹുണ്ടായി i20. മുൻഭാഗം കാണുമ്പോൾ ഇതിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ഹുണ്ടായി വേർണയുമായി നമുക്കൊരു നല്ല രീതിയിലുള്ളൊരു സാദൃശ്യം തോന്നും. അതിന് ഏറ്റവും വലിയൊരു കാരണം അതിൻ്റെ ഗ്രില്ല് തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഡിസൈനിങ്ങിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ആ വെട്ടി ചെത്തിയെടുത്തതുപോലെ ഷാർപ്പായിട്ടുള്ള എഡ്ജസ്സാണ്. ഏതൊരു പാർട്ട് നോക്കി, ഗ്രില്ലായാലും നമ്മുടെ ബോഡിയിലെ ആ ഒരു കട്ട്സ് ആയാലും ബോഡി ക്രീസസ് ആയാലും ഹെഡ്ലൈറ്റ്സ് ആയാലും എല്ലാം, ഈവൻ നമുക്ക് ആ ഒരു പവർ നമ്മുടെ ആ ഒരു എന്താ പറയുക റിയർ വ്യൂ മിറർ നോക്കിയാലും ആ ഒരു കട്ട്സ്, ആ ഒരു ഷാർപ്പ് കട്ട്സ് പോയിൻ്റ് എഡ്ജ് നമുക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. സോ ഹെഡ്ലൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു ഒഴുകി വരുന്ന ഒരു ഹൈ, നല്ലൊരു ഷാർപ്പായിട്ടുള്ളൊരു ഹെഡ്ലാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. LED പ്രൊജക്ടർ സെറ്റപ്പിലാണ്. ഈ ഒരു ഏരിയയിൽ ട്രയാങ്കുലർ രീതിയിലെ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. നേരത്തെ പറഞ്ഞ പോലെ ഹുണ്ടായി i20 ഒരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ പല സ്ഥലങ്ങളിലും നമുക്ക് i20 എന്ന് പറയുന്ന ഒരു ചെറിയ ബാഡ്ജിങ് കാണാൻ കഴിയും. അത് ഹെഡ്ലാമ്പ്സിലും കൊടുത്തിട്ടുണ്ട്. ഗ്രില്ലിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ കോഡ് ഭാഷ പറഞ്ഞ് ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല. കാര്യം നിങ്ങൾ വളരെ സിമ്പിളായിട്ട് അറിഞ്ഞാൽ പോരെ, ഇതിൻ്റെ പാരാമെട്രിക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ അടുപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ലളിതമായി പറയുകയാണെങ്കിൽ സൂപ്പർ ആ ഒരു ഹുണ്ടായിയുടെ തനത് ഡിസൈൻ ലാംഗ്വേജിനെ കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള ഗ്രില്ല്. ഒരു ബ്ലാക്കാണ്, പിയാനോ ബ്ലാക്ക് കോമ്പിനേഷനിലാണ്. അതിലും നമുക്ക് ആ ഒരു ഷാർപ്പ് എഡ്ജസ്സൊക്കെ കാണാൻ കഴിയും. ഹുണ്ടായിയുടെ ലോഗോയും പിന്നെ ടർബോ എന്നൊരു ബാഡ്ജിക്കും. ഇത് 1 ലിറ്റർ ടർബോ മോഡലാണ്. 3 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്. 1 ലിറ്റർ ടർബോ പെട്രോളാണ്, 1.2 ലിറ്റർ പെട്രോൾ, പിന്നെ അതുപോലെ 1.5 ലിറ്റർ CRDI ഡീസൽ എഞ്ചിൻ. അപ്പോൾ ഇപ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഈ കുഞ്ഞിനെ പവർ ചെയ്യുന്നത് ഒരു ടർബോ എഞ്ചിനാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണാം. എന്തായാലും അത് ഞാനിപ്പോൾ പറയുന്നില്ല. എന്തായാലും നമുക്ക് സൈഡ് വ്യൂവും ആ ഒരു ബാക്കി എല്ലാം കണ്ടി വന്നിട്ട് നമുക്ക് പറയാം. ഡ്രൈവ് ചെയ്യുമ്പോൾ പറയാമല്ലോ അല്ലേ. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരും. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും മുൻപത്തെ എലൈറ്റ് i20യെ കമ്പയർ ചെയ്ത് നല്ല രീതിയിൽ നീളം കൂടിയിട്ടുണ്ട്. കറക്റ്റായി പറയുകയാണെങ്കിൽ 10 മില്ലിമീറ്റർ നീളം കൂടിയിട്ടുണ്ട്. പക്ഷേ ആ 10 മില്ലിമീറ്ററും കൂട്ടിയിരിക്കുന്നത് ഈ വീൽ ബേസിലേക്കാണ്. അതുകൊണ്ട് തന്നെ അകത്ത് നല്ല സ്പേസ് കൂടിയിട്ടുണ്ടാവും. 3995 മില്ലിമീറ്ററാണ് ഇപ്പോൾ ഇതിൻ്റെ നീളം. ഇനി എന്തായാലും ഞാൻ സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. സൈഡ് പ്രൊഫൈലിൽ നമ്മുടെ കാഴ്ച ആകർഷിക്കുന്ന ഏറ്റവും വലിയൊരു ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയായിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ള ബോഡി ലൈൻസാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഷാർപ്പാണ്. ശരിക്കും നമ്മൾ പേപ്പറൊക്കെ മടക്കി വെച്ചിട്ട് നമ്മൾ ക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കില്ല, അതേ രീതിയിൽ അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ബോഡി ലൈൻസാണ്. എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കമ്പോണൻറ്റ് ഇതിൻ്റെ ബോഡി ലൈൻസാണ്. ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ ഏറ്റവും പിന്നിൽ നിന്ന് തുടങ്ങി മുന്നിലെ ഹെഡ്ലൈറ്റ്സ് വരെ വന്ന് നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ DCT ഒരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്തായി കാണുവാൻ കഴിയും. 16 ഇഞ്ച് ടയർസാണ്. അത് മനോഹരമായി ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഈ വാഹനത്തിൻ്റെ സ്പോർട്ടിനെസ് കൂട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഫാക്ടറാണ് ഇതിൻ്റെ അലോയ് വീൽസ്.
പിന്നെ താഴേക്ക് വരുമ്പോൾ സ്കേർട്ടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ആണ്. അതിൽ i20 ബൾജിങ് കാണാം. റിക്വസ്റ്റ് സെൻസർ മുൻപത്തെ എല്ലൈറ്റ് i20 സമാനമായ ഒരു ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. റിക്വസ്റ്റ് സെൻസർ കാണാൻ കഴിയും. പിന്നെ ഏറ്റവും വലിയ ഫാക്ടർ ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് പറയണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, ഇതിൻ്റെ ആ ഒരു മിറർ. സി, മറ്റൊരു വണ്ടിയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലൊരു സ്പെഷ്യൽ ഡിസൈനാണ്. ഒരു കൂർത്ത അമ്പിൻ്റെ മുനയൊക്കെ വന്ന് നിൽക്കുന്നത് പോലെ സി ഒരു രീതിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. അതിൽ നമുക്കൊരു ചെറിയ നേരത്തെ LED ഇൻഡിക്കേറ്റർ പോകുന്നുണ്ട്. ഹുണ്ടായുടെ ഡിസൈനിങ്ങിനെ സമ്മതിച്ചേ പറ്റൂ, ബിക്കോസ് ഓരോ സബ്റ്റിലായിട്ടുള്ള പാർട്സും അവർ അത്ര രീതിയിലാണ് കണ്ട് ഡിസൈൻ ചെയ്ത് എടുക്കുന്നതെന്നുള്ളത് ഞാൻ എനിക്ക് എടുത്ത് പറഞ്ഞേ പറ്റൂ. ബിക്കോസ് അത്ര അവരുടെ ഡിസൈൻ എനിക്ക് പണ്ട് ഏകദേശം നമ്മൾ ആ ക്രെറ്റ റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അതിൻ്റെ ആ ഒരു പിൻഭാഗം അല്ലെങ്കിൽ ഫുൾ ഡിസൈൻ തന്നെ അധികം നമുക്ക് ഇന്ത്യൻ നിരത്തുകളിൽ കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഡിസൈൻ. ഇനി എന്താ ഉള്ളത്? റിയർ പ്രൊഫൈൽ. ഒരുപാട് നാളിന് ശേഷമാണ് എൻ്റെ അതേ ഹൈറ്റുള്ളൊരു വാഹനം ഞാൻ റിവ്യൂ ചെയ്യുന്നത്. അതിൻ്റെതായ ഒരു സന്തോഷം എനിക്കുണ്ട്. കാര്യം ഇപ്പോൾ കഴിഞ്ഞ 2-3 വാഹനങ്ങളൊക്കെ എന്നെക്കാളൊരു 3-4-5 അടി ഉയരമുള്ള വാഹനങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറയാം ഒരുപാട് എക്സൈറ്റഡ് ആണ്. ബിക്കോസ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്രെറ്റയുടെ റിയർ പ്രൊഫൈൽ ഞാൻ പറഞ്ഞല്ലോ, മറ്റൊരു വാഹനങ്ങളിലും കാണാൻ കഴിയാത്ത ഒരു പ്രത്യേകമായൊരു ഡിസൈൻ ലാംഗ്വേജ്. ഇസെഡ് ഷേപ്പിൽ വരുന്ന ഒരു ടെയിൽ ലാംപ്സ് ആണ്. അതിൽ 2 ടെയിൽ ലാംപ്സിനെയും കണക്ട് ചെയ്ത് ഒരു ക്രോമിയം ബാർ പോകുന്നുണ്ട്. നമ്മൾ യൂറോപ്പിലൊക്കെ ഇറങ്ങുന്ന ഈ ഒരു i20 ഇത് രണ്ടിനെയും കണക്ട് ചെയ്ത് ലാംപ് സ്റ്റോപ്പ് ലാംപ്സ് തന്നെയാണ് പോകുന്നത്. പിന്നെ എന്താ പറയുന്ന ഒരു കൊച്ച് ബൂട്ട് ഡോറാണ്. അതിലിവിടെ ഒരു പിയാനോ ബ്ലാക്കിൻ്റെ ഫിനിഷിംഗ് ഉണ്ട്. നമുക്ക് ഡിഫോക്കസ് കാണാൻ കഴിയും. വൈപ്പേഴ്സ് ഉണ്ട്. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഷോക്ക് ഫിൻ ആൻറ്റിനെ കാണാൻ കഴിയും. താഴേക്ക് വരുമ്പോഴും ആ ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് ഉണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗിൽ അസ്ത ഓപ്ഷനാണ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്നത്. അതിനെ സൂചിപ്പിക്കുന്ന അസ്തയുടെ ബാഡ്ജിങ്ങും i20 ബാഡ്ജിങ്ങും. പിന്നെ നമുക്ക് ബൂട്ടും നോക്കാം. ജസ്റ്റ് നമുക്ക് ഈ ഒരു ബൂട്ട് ഡോർ നമുക്ക് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഈ വാഹനത്തിൻ്റെ ആ ഒരു ക്വാളിറ്റിയും ആ ഒരു വെയിറ്റും ഒക്കെ നമുക്ക് മനസ്സിലാവും. സോ ഇനി ബൂട്ടിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം ബൂട്ടിൽ ഇപ്പോൾ ഉയർന്നിട്ടാണ്. സോ നമുക്ക് കയറ്റാനും ഇറക്കാനും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇത്തിരി ബൂട്ടിൽ ഇപ്പോൾ ഉയർന്ന സ്ഥിതിക്ക്. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സ്പേസാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് നിറയ്ക്കാനും പറ്റും. ഈ ഒരു സെഗ്മെൻറ്റിനെ കമ്പയർ ചെയ്തിടത്തോളം നല്ലൊരു രീതിയിലുള്ളൊരു ബൂട്ട് സ്പേസ് ഉണ്ടെന്ന് തന്നെ പറയണം. പിന്നെ ഒരു ചെറിയ പോരായ്മ എന്ന് പറയുന്നത് 60-40 സ്പ്ലിറ്റിംഗ് സീറ്റ് ഇല്ല. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ബോസിൻ്റെ സ്പീക്കേഴ്സ് കാണാൻ കഴിയും. ഹുക്കും ബൂട്ട് ലാംപ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു പാഴ്സൽ ട്രേ കാണാൻ കഴിയും. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ബൂട്ട് ഉണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ട് ബൂട്ട് അടയ്ക്കുന്നതിനുള്ളൊരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയാണ് നേരത്തെ പറഞ്ഞല്ലോ, ബൂട്ടൊന്ന് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു വെയിറ്റ് നമുക്ക് മനസ്സിലാവും. ഇനി ഇൻറ്റീരിയറിൽ ഒളിഞ്ഞു കിടക്കുന്ന എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. സോ ഡോർ പാഡിലേക്ക് വരികയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ആണ്. പറയാൻ മാത്രം ഒരു ക്രോമിയത്തിൻ്റെ എലമെൻസും അങ്ങനെ പോലും ഒന്നും കൊടുത്തിട്ടില്ല. എക്സ്റ്റീരിയറിൽ നമുക്കത് പ്രകടമാണ്. വലിയതായിട്ട് ക്രോമിയത്തിൻ്റെ ഡെക്കറേഷൻസൊക്കെ അവർ ഒഴിവാക്കി ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് എന്നുള്ള തീമിൽ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഡോർ ആ ഒരു ഹാൻഡിൽ മാത്രം ജസ്റ്റ് നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ആണ്. ബോസിൻ്റെ സ്പീക്കേഴ്സ്, ഈ ഒരു ഭാഗത്തെ ട്യൂട്ടേഴ്സ് കാണാൻ കഴിയും. പിന്നെ പാനലാകെയുള്ളത് നമുക്ക് പവർ വിൻഡോസ്, പിന്നെ അതേപോലെ ലോക്ക് അൺലോക്ക്, മിററിൻ്റെ ഒരു ഫോൾഡിങ് ബട്ടൺസ്, അതൊക്കെയാണ് ഈ ഒരു ഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്തായാലും ഇൻറ്റീരിയറിലേക്ക് കിടക്കും. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എന്താ, ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സിനും ബാക്കി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. ഇനി നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എനിക്ക് ആദ്യം പറയാൻ തോന്നുന്നത് ഈ സെഗ്മെൻറ്റിൽ വെച്ച് തന്നെ ഏറ്റവും അധികം പ്രീമിയം ഫീല് നൽകുന്ന ഒരു ഇൻറ്റീരിയറാണ് പുതിയ i20. അപ്പോൾ അതിന് ഏറ്റവും എന്താ പറയുന്നത് മൈലേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ ലിവറേജിന് ഏറ്റവും കൂടുതൽ കരുത്ത് ഏൽക്കുന്നൊരു ഭാഗം എന്ന് പറയുന്നത് എൻ്റെ സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. ക്രെറ്റയിലും വെന്യൂവിലും നമ്മൾ കണ്ടതിന് സമാനമായിട്ടൊരു സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. പക്ഷേ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ബോട്ടം അല്ല. ക്രെറ്റയിൽ വന്നിട്ട് അതൊരു ഡീക്കട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വന്നിട്ട് അതൊരു ഫ്ലാറ്റ് ബോട്ടം അല്ലാത്ത രീതിയിലാണ് അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് കാണാം. എല്ലാ സ്വിച്ചസും നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ക്യൂട്ടാണ് ഈ വാഹനത്തിനെ സംബന്ധിച്ച്. ഇപ്പോൾ ക്രെറ്റയിൽ ഈ സ്റ്റിയറിംഗ് വീല് ചേരുന്നതിനേക്കാൾ നന്നായിട്ട് ചേരുന്നത് ഈ വാഹനത്തിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മീറ്റർ ക്ലിസ്റ്റർ കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ്. ശരിക്കും നമ്മളത് ഓൺ ആക്കുമ്പോഴത്തേക്ക് തൃശ്ശൂർ പൂരത്തിന് ലൈറ്റ് ഇട്ടതുപോലെ ഇരിക്കുന്നുണ്ട്. ബിക്കോസ് അത്രയേറെ സ്റ്റാൻഡേർഡാണ്. നമ്മൾ ഈ BMW ഓടി ആ വാഹനങ്ങളെ കാണുന്ന അത്രയും സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ആ ഒരു രീതിയിലുള്ള ഇൻ്റർഫേസസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ കാണുന്ന ഡിജിറ്റൽ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് ഒരു എന്താ പറയുന്നത് വിപരീതമായി നല്ലൊരു ക്വാളിറ്റിയിൽ നല്ലൊരു ഡ്രൈവറിന് ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലും കൺവീനിയൻ്റ് ആയിട്ടുള്ള പൊസിഷനിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ അടുത്ത കാലത്ത് ഞാൻ കയറിയ വണ്ടികളിൽ അല്ലെങ്കിൽ കയറിയ ആ ഒരു വിർച്വൽ കോക്ക്പിറ്റ് എന്നുള്ളൊരു രീതി വരുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംവിധാനം എന്ന് പറയുന്നത് പുതിയ i20 തന്നെയാണ്.
അതിനകത്ത് എല്ലാവിധ കൺട്രോൾസും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ആയാലും ഡിസ്റ്റൻസ് സേഫ്റ്റി അങ്ങനെ തുടങ്ങിയ എല്ലാവിധ കൺട്രോൾസും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഫ്യൂൽ എക്കണോമി എത്ര ദൂരം ഓടും, അതേപോലെ തന്നെ കോമ്പസ് ഏത് ഡയറക്ഷനിലാണ് കിടക്കുന്നതെന്ന് തുടങ്ങിയ എല്ലാവിധ കൺട്രോൾസും എല്ലാം നല്ല പക്ക ഭയങ്കര റെസൊല്യൂഷനിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി സെൻട്രൽ കൺസോളിൻ്റെ വരവാണ്. 10.25 ഇഞ്ച് സ്ക്രീനാണ്. എനിക്ക് തോന്നുന്നില്ല ഈ പ്രീമിയം ഹാച്ചിൽ മറ്റേതെങ്കിലും വണ്ടി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോന്ന്, ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. വെന്നിയിലും ക്രെറ്റയിലും നമ്മൾ കണ്ട രീതിയിലുള്ള ഒരു ഇൻ്റർഫേസ് ഒക്കെ തന്നെയാണ്. എല്ലാവിധ കണക്ടിവിറ്റി ഫീച്ചേഴ്സും ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. 50+ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാം നമുക്കിപ്പോൾ പരീക്ഷിച്ച് നോക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്ന് ഞാൻ ചിലതൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ബ്ലൂ ലിങ്ക് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് നാവിഗേഷനായാലും വെഹിക്കിളിന് ഈ വാഹനത്തിനെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ലൈറ്റ്സ്. ലൈറ്റ്സ് എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ ഓർത്തത്. ആംബിയൻ ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന അതൊരു ഫസ്റ്റ് സെഗ്മെൻറ്റ് ഫീച്ചറാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ആംബിയൻ ലൈറ്റ്സ് ഒരു വാഹനത്തിൽ കൊടുക്കുന്നത്. ഇതെല്ലാം അതെല്ലാം ആ വിധ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഫീച്ചേഴ്സിന് യാതൊരു വിധ പഞ്ഞവും ഇല്ല, പേടിക്കണ്ട. കുറച്ചുകൂടെ താഴേക്ക് വരുമ്പോൾ എന്തായാലും നമുക്ക് ഇനി സ്ക്രീൻ വിട്ട് നോക്കും, താഴോട്ട് വരാം. താഴേക്ക് വരുമ്പോൾ ഒരു കൺവെൻഷണൽ ആയിട്ട് രീതിയിലുള്ള എ സി വെൻസ് ആണ്. അതിലൊരു പുതുമ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു പഴമതിലൊരു ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ താഴേക്ക് ഒരു കാർബൺ ഫൈബർ ഫിനിഷിങ്ങിലാണ്, പിന്നെ ഒരു മാറ്റ് ബ്ലാക്ക് ആണ്. എ സി ഓട്ടോ എ സിയുടെ കൺട്രോൾസ് എന്ന് പറയുന്നത് തികച്ചും പുതുമ എന്ന് തന്നെ പറയണം, പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം അത്ര രീതിയിലാണ് അതിൻ്റെ ആ ഒരു കൺട്രോൾസ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ആ ഒരു കൺട്രോൾ സിസ്റ്റംസൊക്കെ. പിന്നെ താഴേക്ക് വരുമ്പോൾ വയർലെസ് ചാർജിങ്ങിനുള്ള പാഡുണ്ട്, 12 വോൾട്ടിൻ്റെ പവർ ഔട്ട്ലെറ്റ്, USB സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഒരു DCT ഗിയർ ബോക്സിൻ്റെ ആ ഗിയർ നോബ് നമുക്ക് ഈ ഒരു ഭാഗത്തായി കാണാൻ കഴിയും. 7-speed DCT ഗിയർ ബോക്സാണ് ഈ വാഹനത്തിനെ പവർ ചെയ്യുന്നത്. സോ അതെല്ലാം നമ്മൾ ഡ്രൈവിംഗ് പറയുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഒരു ഏരിയയിൽ നമ്മുടെ മാനുവൽ ആയിട്ടുള്ള ഒരു പാർക്ക് ബ്രേക്ക് കാണാം, ഹാൻഡ് ബ്രേക്ക് കാണാം. ഇതെന്താണെന്നറിയോ, എയർ പ്യൂരിഫയർ. ഒരു കൊച്ചു ഹാൻഡ് വാഷ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിന് അടിയിൽ അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്ലോ ബോക്സിലേക്ക് വരികയാണെങ്കിൽ നല്ല വലിയൊരു ഗ്ലോ ബോക്സ് തന്നെയാണ്, അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇരിക്കും. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ രണ്ട് AC വെൻസിനെയും കണക്ട് ചെയ്ത് അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന പോലെ കുറേ സ്ട്രൈപ്സ് കാണാം. കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഡാഷ് ബോർഡ്സ് ആണ്, എല്ലാം ഹൈ ക്വാളിറ്റിയിലാണ്. മിറർ മാനുവൽ ഡിമ്മിങ് ആണ്, പക്ഷേ അതിന് താഴെയായിട്ട് നമുക്ക് കൺട്രോൾസ് ഒക്കെ കാണാം. SOS-ൻ്റെയും ബ്ലൂ ലിങ്കിൻ്റെയും കൺട്രോൾസ് ഒക്കെ കാണുവാൻ കഴിയും. സൺ വിസേഴ്സിലേക്ക് വരികയാണെങ്കിൽ ടോക്കൺ ഹോൾഡർ മാത്രമേ ഉള്ളൂ, സൺ ഇതില്ല. നമ്മുടെ വാനിറ്റി മിറേഴ്സ് ഇല്ല, ഈ ഒരു ഭാഗത്ത് വാനിറ്റി മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. സൺ ഗ്ലാസ് ഹോൾഡേഴ്സ്, പിന്നെ വൺ ടച്ച് സൺ റൂഫ് ഉണ്ട്. സൺ റൂഫ് നൽകുന്ന സെഗ്മെൻറ്റിൽ ആദ്യത്തെ വണ്ടി എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇപ്പോൾ ജാസിൻ്റെ സൺ റൂഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചർ അല്ല, എന്തായാലും നല്ലൊരു കാര്യമായിരുന്നെയാണ്. ഇപ്പോൾ പ്രീമിയം ഹാച്ചിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കമ്പനിക്ക് ഇനിയും പ്രചോദനം, മറ്റ് കമ്പനികൾക്ക് ഇതൊക്കെ ഒരു പ്രചോദനം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇനി നമുക്ക് റിയർ പ്രൊഫൈലിലേക്ക് കടക്കാം. ഇതിൻ്റെ റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ആദ്യം പറയാനുള്ളൊരു സംഭവം എന്ന് പറയുന്നത്, കമ്പാരിറ്റീവ്ലി നല്ലൊരു ഹെഡ് റൂം ഉള്ളൊരു വാഹനമാണ് i20 എന്ന് പറയുന്നത്. എനിക്ക് ഞാനത് മുമ്പിലൊക്കെ നമുക്ക് തൊട്ട് മുമ്പിൽ ഇറങ്ങിയ ഒരു i20 നമുക്ക് യാത്രയും പറയാവുന്നതാണ്. പിൻ സീറ്റ് നല്ല കംഫേർട്ടാണ്, പിന്നെ അത്യാവശ്യം സ്പേഷ്യസുമാണ്. ഇപ്പോൾ 10mm വീൽ ബേസും കൂടെ കൂട്ടിയ സ്ഥിതിക്ക് ബാക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുണ്ട്. പിന്നെ രണ്ട് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നടുവിലായിട്ട് നമുക്ക് ആം റെസ്റ്റ് കാണാൻ കഴിയും, പക്ഷേ അവിടെ ഒന്നും സപ്പോർട്ടസ് ഇല്ല. പക്ഷേ നല്ല വീതിയൊരു ആം റെസ്റ്റാണ്. സെൻട്രൽ ടണലിൽ നല്ല വീതിയുണ്ട്, വലിയ ഡെപ്ത് ഇല്ല. പിന്നെ അതിന് മുകളിലായിട്ട് നമുക്ക് AC vents, റിയർ AC vents ഉണ്ട്. ഒരു USB ചാർജിങ് പോർട്ടും ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. മൂന്നാൾ ഇരുന്നുള്ള യാത്ര അത്ര സുഖകരമാകില്ല എന്ന് തന്നെ പറയണം. നമ്മൾ ചതിക്കാത്ത ചെന്തു സിനിമയിലൊക്കെ പറയും പോലെ കുട്ടിക്ക് ഇവിടെ നെഞ്ചും വിരിച്ചിരിക്കാൻ പറ്റില്ലല്ലേ എന്ന് പറയും പോലെ, മൂന്നുപേർക്ക് ഇവിടെ അങ്ങനെ നെഞ്ച് വിരിച്ചിരിക്കാനൊന്നും പറ്റില്ല. ഒരു രണ്ടുപേരുള്ള യാത്രയായിരിക്കും സുഖകരം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ലൈറ്റ്സ് കാണാം, സ്പ്രിംഗ് ലോഡ് ആയിട്ടുള്ള ഒരു ലാബ്രയിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും വേണ്ടി പുതുമയുള്ള ഒരു ഫീച്ചേഴ്സൊന്നും അല്ല, എന്നാലും ഞാൻ പറയുന്ന കൂട്ടത്തിലങ്ങ് പറയുന്നതേ ഉള്ളൂ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു മുൻ സീറ്റ് ഏറ്റവും പിന്നിലോട്ട് ഇട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ്, മാന്യമായ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ലെഗ് സ്പേസ് ഉണ്ട്. ഇത് ഒരു അത്യാവശ്യം, ഏറ്റവും ഫ്രണ്ടിലല്ല, അത്യാവശ്യം ഒരു മുന്നോട്ട് ഇട്ടിരിക്കുന്ന രീതിയിൽ നല്ലൊരു ലെഗ് സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടും. ഈ ഒരു സെഗ്മെൻറ്റിലെ കമ്പയർ ചെയ്ത് മാന്യമായ ഒരു ലെഗ് സ്പേസും ഹെഡ് റൂമും കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ്. പിന്നെ ഗ്ലാസ് ഏരിയാസ് ഒക്കെ അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ ഒരു നെരുങ്ങുന്ന ഒരു ഫീലിംഗ് ഇല്ല. പിന്നെ ഒരു സീറ്റിംഗ് പൊസിഷൻ ഒരു ബാൽക്കണി സീറ്റിംഗ് പൊസിഷൻ പോലെയാണ്. മുൻപിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലൊരു രീതിയിൽ കാണാൻ കഴിയും, നല്ലൊരു എന്താ പറയുന്നത്, നല്ലൊരു കാഴ്ച സമ്മാനിക്കുന്ന രീതിയിൽ തന്നെയാണ്. ഇനി നമുക്ക് അറിയാം ഇതിൻ്റെ ഡ്രൈവിങ് എങ്ങനെ ഉണ്ടെന്നാണ്, അതും കൂടെ നോക്കിയേക്കാം. നമുക്കിനി പുതിയ i20 ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം അല്ലേ. നീ അതും കൂടെ അല്ലേ ബാക്കിയുള്ളൂ.
ഡ്രൈവ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിന്റെ ഒരു റിവേഴ്സ് ക്യാമറ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു അടുത്ത കാലത്ത് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ എനിക്ക് ഏറ്റവും അധികം തൃപ്തി നൽകിയൊരു ക്യാമറയാണ്. ഭയങ്കര ക്ലാരിറ്റിയാണ്, മാത്രമല്ല അഡാപ്റ്റീവ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസും ഉണ്ട്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് മാത്രമല്ല സെൻസസ് ഉണ്ട്, സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ സെൻസേഴ്സ് ഉണ്ട്. ഇനി നോക്കുന്ന ഡ്രൈവ് ആ ഓക്കെ. അപ്പോൾ അത്ര സ്മൂത്തായിട്ടല്ലാത്തൊരു ടെറൈനിൽ കൂടിയാണ് ഞാനിപ്പോൾ വാഹനം ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡി സി ടി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഹിൽ ഹോൾഡ് അസിസ്റ്റൻ്റ് ആ ഒരു കൺട്രോൾസ് നമുക്ക് വാഹനത്തിൽ ലഭ്യമാണ്. നമുക്ക് എന്താ പറയുക, നമുക്കിപ്പോൾ കയറ്റത്തിൽ നിർത്തി കാലെടുത്താൽ പോലും വണ്ടി പിന്നിലോട്ട് പോകില്ല. നല്ലൊരു സസ്പെൻഷനാണ് ഈ വാഹനത്തിൽ. അതിപ്പോൾ ഈ ഒരു മോശമായ റോഡിൽ കൂടെ ഓടിക്കുമ്പോഴാണ് നമുക്കത് ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്നത്. മക്ഫേഴ്സൺ സ്ട്രട്ടാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ മുൻഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. പിൻഭാഗത്ത് വന്നിട്ട് സി ടി ബി ആണ്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസും നല്ലൊരു യാത്രാസുഖവും നൽകുന്ന രീതിയിൽ തന്നെയാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ വാഹനത്തിൻ്റെ പെർഫോമൻസിൽ ഡി സി ടി ഗിയർ ബോക്സ് വഹിക്കുന്ന ഒരു പങ്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് അത്രയും സ്മൂത്താണ് അതിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയും. മുൻപത്തെ ഒരു ഇന്ന് തൊട്ടുമ്പോൾ റിലേറ്റഡ് ഓടിച്ചവർക്ക് കൂടുതൽ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അത്യാവശ്യം എൻജിൻ നോയ്സ് ഒക്കെ നമ്മുടെ ക്യാബിനുള്ളിലേക്ക് കടന്നു വരുമായിരുന്നു ഒരു എന്താ പറയുക ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ പോലെ. പക്ഷേ അത് ഈ ഒരു i20 വന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ അത് റിഫൈൻ ചെയ്തിട്ടുണ്ട്. വലിയൊരു നോയ്സ് ഒന്നും കയറുന്നില്ല, മാത്രമല്ല ഭയങ്കര സ്മൂത്താണ്. ഇതിന്താ ക്രൂസ് ചെയ്തൊന്നും, ഇപ്പം ഞാൻ ക്രൂസ് ചെയ്യാണ്. ഏകദേശം 3000 RPM വാഹനം എത്തി. ഫുള്ളി ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാവുന്നതാണ്. കാല് കൊടുക്കുമ്പോൾ തന്നെ വണ്ടി വാഹനം 80 കയറി. ഇതാ ഒരു വാണിംഗ് തരികയാണ്. ഇത്രയും സ്പീഡിൽ ഞാൻ വന്ന ഒരു ചെറിയൊരു കുഴിയിൽ ഒരു ഗട്ടറിൽ ഇറങ്ങിയിട്ട് പോലും യാതൊരു ഒരു അല്പമെങ്കിലും അതിൻ്റെ ഒരു ഫീൽ ഉള്ളിൽ കയറിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഭയങ്കര സസ്പെൻഷൻ ഡ്രൈവിങ്ങിൽ എനിക്ക് ഇത്രയേറെ സാറ്റിസ്ഫാക്ഷൻ തന്നൊരു വാഹനം ഈ അടുത്ത കാലത്ത് ഞാൻ ഡ്രൈവ് ചെയ്തിട്ടില്ല. എനിക്കത് പറയാതിരിക്കാം. എത്ര ഈ ഒരു സെഗ്മെൻറ്റിലെന്നല്ല, ഞാൻ കമ്പയർ ചെയ്യുന്നതിനേക്കാളും ഒരു മുകളിലത്തെ സെഗ്മെൻറ്റിലാണ്. ബിക്കോസ് അത്രയും നമുക്ക് ചില വാഹനങ്ങൾ ഓടിക്കുമ്പോൾ മനസ്സറിഞ്ഞൊരു സന്തോഷം കാണും, ഇല്ലെങ്കിൽ റിവ്യൂ പറയാനായാലും. അങ്ങനത്തെ ഒരു വാഹനം തന്നെയാണ് എനിക്ക് i20 എനിക്ക് ഫീൽ ചെയ്യുന്നത്. എത്ര വലിയ ട്രാഫിക് കുരുക്കായാലും ഒരു ക്യൂട്ടാണ് വാഹനം. ചെറിയൊരു വാഹനം കൊണ്ടുപോകുന്ന രീതിയിൽ ഈവൻ ലേഡീസിന് വരെ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് പുതിയ i20 എന്ന് പറയുന്നത്. ബിക്കോസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അവിടുത്തെ ഒരു ബ്ലോക്കിൽ നിന്ന് ഞാനൊരു യൂട്ടേൺ അടിച്ചു. ഒരു പോയിന്റ് പോലും വാഹനത്തിൻ്റെ നിയന്ത്രണം കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു ചിന്തയോ അങ്ങനത്തെ ഒരു തോന്നുന്നൊരു ഈ വാഹനം നൽകുന്നില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ചില കാര്യങ്ങൾ നമ്മൾ ഓവർ സ്പീഡ് വന്ന് തിരിക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ഇൻസ്റ്റബിലിറ്റി ഫീൽ ചെയ്യും. വാഹനത്തിൻ്റെ എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ 3 engines 1 L turbo, 1.2 L പെട്രോൾ, 1.5 L diesel. അതിലിപ്പോൾ നമ്മളിപ്പോൾ ഓടിക്കുന്നത് 1 L turbo ആണ്. വാഹനം 172 Nm ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്. അതും ചെറിയൊരു RPM ബാൻഡ്വിഡ്ത്, ഒരു ബാൻഡിൽ ആ ലിമിറ്റായ 1500 RPM അത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് ഭയങ്കരമായിട്ട് എടുത്ത് പറയണം. കാര്യം ഇപ്പം നേരത്തെ വന്നപ്പോൾ തന്നെ നിങ്ങൾ കണ്ടതാണ്, ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റ് കൊടുത്ത് ഒരു 1500 RPM ആകുമ്പോൾ വണ്ടി റോക്കറ്റ് പോലെ ആവുകയാണ്. അപ്പോൾ അത്രയും സ്പീഡിലും വണ്ടി നല്ല സ്റ്റെബിലിറ്റിയോടുകൂടി മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഭയങ്കര സ്മൂത്താണ്. ഇതാണ് ഏറ്റവും എനിക്കിപ്പോൾ ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏറ്റവും പോസിറ്റീവായിട്ട് ഈ വാഹനത്തിൽ പറയാൻ പറ്റുന്നതാണെങ്കിൽ പവർഫുള്ളും ആണ്, അതേപോലെ സ്മൂത്തും ആണ്. ഈ രണ്ടും കൂടെ ഒന്നിച്ച് വരികയാണെങ്കിൽ ഇത്തിരി പാടാണ്, പ്രത്യേകിച്ച് ഈ ഒരു സെഗ്മെൻറ്റിലൊക്കെ റൈഡിങ് ആഗ്രഹിച്ച് വരുന്നവർക്ക്. മുമ്പുള്ള L820 നമ്മൾ കണ്ടിട്ടുണ്ടാകും പലരും ഓൾട്ടർ ചെയ്തൊരു സ്പോർട്സ് ടൈപ്പിലൊക്കെ യൂസ് ചെയ്യുന്നത്, അതൊന്നും വേണ്ട. ഒരു പ്രീമിയം രീതിയിലായാലും നല്ലൊരു സ്പോർട്സ് രീതിയിലായാലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് പുതിയ i20 അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അതിന് ഏറ്റവും കൂടുതൽ എന്താ പറയുക സപ്പോർട്ടായി നിൽക്കുന്നത് അതിൻ്റെ DCT ട്രാൻസ്മിഷനാണ്. ഭയങ്കര ഒരു ലാഗ് ഇല്ലാത്ത രീതിയിലൊരു പെർഫോമൻസ് ആണ് ഈ വാഹനത്തിൻ്റെ. പവറിൻ്റെ ആ ഒരു പിൻബലം എന്ന് പറയാൻ നമുക്ക് പറ്റുന്നതാണ് അതിൻ്റെ ആ ഒരു DCT ട്രാൻസ്മിഷൻ. ഈസി ടു കൺട്രോൾ, അതാണ് ഈ വാഹനത്തിനെ പറ്റി ഒറ്റയടിക്ക് എനിക്ക് പറയാൻ പറ്റുന്നത്. ഹുണ്ടായുടെ തന്നെ പല ട്രാൻസ്മിഷൻ നമ്മൾ ഓടിച്ചിട്ടുണ്ട്, മാനുവൽ ഓടിച്ചിട്ടുണ്ട്, മുൻപത്തുള്ള എപ്പിസോഡിൽ വെന്യൂവിൻ്റെ IMT ഓടിച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗിയർ ബോക്സ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത് DCT തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഓവർ പ്രൈസ്ഡ് ആണ് ഈ ഒരു വാഹനം എന്നൊക്കെ പല പല ചോദ്യങ്ങളും നിങ്ങൾക്ക് വരുന്നുണ്ടാവും. കാര്യം ഇപ്പോൾ ഞാൻ ഓടിക്കുന്ന ഈ വാഹനം ഓൺ റോഡ് എന്ന് പറയുന്നത് ഏകദേശം 13 lakh rupees. ഓവർ പ്രൈസ് ആണ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വാഹനം ഓടിച്ച് നോക്കി ആ 13 lakh rupees കൊടുത്ത് നമ്മൾ ഈ വാഹനം വാങ്ങും. ആ ഒരു രീതിയിലാണ് ഇതിനെ അറിയിച്ചിട്ടുള്ളത്. ബിക്കോസ് ഇതിൻ്റെ ആ ഒരു റൈവൽസിനെ ഞാൻ എല്ലാം ഏകദേശം ഈ റൈവൽസ് എല്ലാം ഓടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതുമായി ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസാണ് ഇത് കാഴ്ചവെക്കുന്നത്. ശരിക്കും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്ന ഒരു എന്താ പറയുക ഈ ഒരു സെഗ്മെൻറ്റിലെ ഒരു വാഹനം തന്നെയാണ്. ഇതിലും വലിയ തെളിവ് വേണ്ടല്ലോ ഈ വാഹനത്തിൻ്റെ പെർഫോമൻസിനെ പറ്റി. ശരിക്കും പറഞ്ഞാൽ ഫൺ ടു ഡ്രൈവ് ആണ്. എനിക്ക് അതേപോലെ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള വാഹനം നമ്മൾ പറയുമ്പോൾ നമ്മുടെ വാക്ക് തന്നെ വിട്ടുപോകും, പറയാൻ വാക്കുകളില്ല എന്നൊക്കെ പറയുള്ളൂ. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് ചികഞ്ഞ് നോക്കാം. അങ്ങനെയൊക്കെ അങ്ങനെ നോക്കിയാൽ മാത്രമേ വല്ലതും കണ്ടുപിടിക്കാൻ പറ്റൂ.
നേരത്തെ ഞാൻ ഇനിയിപ്പോൾ ഒരു പവർ ഫിഗറിലേക്ക് വരികയാണെങ്കിൽ 118 BHP കരുതും, 178 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ്. 178 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് 1500 RPM പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് ജസ്റ്റ് നമ്മൾ കാല് കൊടുത്തപ്പോൾ നേരത്തെ ഒരു റോക്കറ്റിൻ്റെ ആ ഒരു റോറിങ് പോലെ ആ ഒരു ത്രോട്ട് ആ ഒരു ശബ്ദം നമ്മുടെ ഉള്ളിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെ ഇനി നിങ്ങൾക്കാണ് ഡിസിഷൻ. നാല് വാഹനങ്ങളിലും അല്ല, എൻ്റെ നാല് റൈവൽസിനെ വെച്ച് ഞാനൊരു കമ്പാരിസൺ ചെയ്യുന്നതാണ്, ഒട്ടനെ ചെയ്യുന്നതാണ്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ അതൊരു ഈ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല, നമുക്ക് എന്താ പറയുന്നത്, വീഡിയോ കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, പറ്റുമെങ്കിൽ ഞാൻ ബ്ലൂപേഴ്സ് ആയിട്ട് കാണിക്കാം. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് ഈ അടുത്ത കാലത്ത് ഓടിച്ചത്. സംഭവം ഇത്രയും ഓവർ പ്രൈസ് ആണോ എന്ന് ചോദിച്ചാൽ 13 ലക്ഷം രൂപയാണ് വണ്ടിയുടെ ടർബോ വന്നിട്ട് ഓൺ റോഡ് പ്രൈസ് ആകുന്നത്. പക്ഷേ നിങ്ങൾക്ക് അതൊന്നും ഡ്രൈവ് ചെയ്ത് നോക്കാവുന്നതാണ്. കാരക്കമണ്ഡപം പോപ്പുലർ ഹ്യുണ്ടായി നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നതാണ്, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ സകലവിധ വിവരങ്ങളും എടുക്കാം. ജസ്റ്റ് ഒരു ഡ്രൈവ് നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. വാഹനം അതിഗംഭീരം. അപ്പോൾ ഈ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വാഹനമായി കാണുന്നത്. ഇറ്റ്സ് ബൈ ഫ്രം കരുൺ ആൻഡ് ശരൺ. ടാറ്റാ.